കേസിലുള്ളത്. പ്രതിക്കെതിരായ ശിക്ഷാ വിധിയാണ്. 9-ാം തീയതി വിശദമായ വാദം കേട്ട് വീണ്ടും ഈ കേസിൽ വിധി ഉണ്ടാകും. ഇതിൽ ഏറ്റവും നിർണായകമായത് ആലുവ മാർക്കറ്റിലെ സിസിടിവി ദൃശ്യങ്ങളും ഇവിടത്തെ സാക്ഷിമൊഴികളും തന്നെയാണ്. കാരണം ഈ വീട്ടിൽ നിന്ന് കുഞ്ഞുമായി 2 കിലോമീറ്റർ ഇപ്പുറമുള്ള ഈ മാർക്കറ്റിലേക്ക് പ്രതി വരുന്നതും ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ഇടം വരെയുള്ള പൂർണ്ണമായ സിസിടിവി ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. അതിനെ സാധൂകരിക്കുന്ന ഇതിന്റെ സാക്ഷിമൊഴികൾ ആലുവ മാർക്കറ്റിലെ തന്നെ തൊഴിലാളികൾ കൃത്യമായി പോലീസിന് മുമ്പാകെ സാക്ഷിമൊഴികൾ നൽകി കുഞ്ഞുമായി ഇയാൾ പോകുന്നതും കുഞ്ഞിനെ തിരികെ കുഞ്ഞില്ലാതെ തിരികെ വരുന്നതടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ ഇവിടെ നിന്ന് അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞു. എന്തായാലും ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ ക്രൂരകൊലപാതകത്തിനിടയാക്കിയ പ്രതിക്ക് വധശിക്ഷയ്ക്കപ്പുറത്തേക്കൊന്നും തങ്ങൾ ആഗ്രഹിക്കുന്നില്ല ശിക്ഷയായി ലഭിക്കാൻ എന്നതാണ് ഇവർ ആദ്യഘട്ടം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ആദ്യം മുതൽ തങ്ങൾ ഈ കുഞ്ഞിനെ ഇയാൾ കൊണ്ടുപോകുന്ന അടക്കം കണ്ടതും സാക്ഷിമൊഴിയൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയതാണ്. 16 കുറ്റങ്ങളും തെളിഞ്ഞു. എന്താണ് നിങ്ങൾ ഈ കേസിൽ ആഗ്രഹിക്കുന്ന ഒരു വിധി? വധശിക്ഷ ഉറപ്പ് കിട്ടണമെന്നുള്ളതാണ്. 9-ാം തീയതി ഞങ്ങൾ വധശിക്ഷ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതിന് ഏറ്റവും ആദ്യ ഘട്ടം മുതൽ നിങ്ങളത് അതിൻ്റെ വേദന മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് തന്നെയാണോ നിങ്ങൾ ഈ കേസിൽ ഇതിൻ്റെ വിധിക്കായി കാത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ, അതായത് ഇതിൻ്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞങ്ങളാണ് പോയത്. അപ്പോൾ ആ കൊച്ചിൻ്റെ ആ രൂപം നമ്മുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. അത്രയ്ക്ക് വിരുദ്ധമായിട്ടാണ് ആ കൊച്ചിനെ ഉപദ്രവിച്ചേക്കുന്നത്. അപ്പോൾ അവന് കിട്ടേണ്ടത് വധശിക്ഷ തന്നെയാണ്. കുറ്റക്കാരനെന്ന് തെളിഞ്ഞു. ഇനിയുള്ളത് ശിക്ഷ എന്താണെന്നുള്ളതാണ്. പരമാവധി ശിക്ഷ, അത് വധശിക്ഷ കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഈ ആൾ ഈ ഒരു കുറ്റം മാത്രമല്ല വേറെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥിരം ഒരു ക്രിമിനൽ തന്നെയാണ്. മാനസിക ആരോഗ്യ മാനസിക ഇത് ശരീരം എന്നൊക്കെ വെറുതെ പറയാനാണ്. അതൊന്നും അങ്ങനെയില്ല. പരമാവധി ശിക്ഷ കിട്ടാ, ശിക്ഷ കിട്ടാൻ ആഗ്രഹം. ഇസ്ഫാക്കാലം കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. 16 കുറ്റങ്ങളും തെളിഞ്ഞിട്ടുണ്ട്. ശിക്ഷ 9 വരും. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളതിനെല്ലാം സാക്ഷികളാണല്ലോ. അതെ, തീർച്ചയായിട്ടും ഈ സംഭവം നടന്നതിനൊക്കെ സാക്ഷികളാണ്. ദൃക്സാക്ഷിയല്ല, അല്ലാതെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം. ഞങ്ങളത് കോടതിയിൽ മൊഴിയും കൊടുത്തിട്ടുണ്ട്. ഇവൻ ഈ സംഭവശേഷം വന്ന് കൈകാലുകൾ കഴുകി മുടി എല്ലാം ഇത് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സീൻ വരെ തൊട്ടടുത്ത കടയിൽ നിന്ന് CCTVയിലൂടെ ഞങ്ങൾ കാണുകയുണ്ടായി. അപ്പോൾ അതാണ് മനസ്സിലായവനെ തലവസം കണ്ടവനാണ് എന്നുള്ളത് ഞങ്ങൾ ബോധ്യപ്പെട്ടു. പരമാവധി ശിക്ഷ അവന് കിട്ടണമെന്നുള്ള താല്പര്യമാണ്. കൊടുക്കണം, ശിക്ഷിക്കണം അവനെ. ഇതുപോലെ ഒരു കുഞ്ഞിനെ ഇന്ന് ഇതുപോലെ നശിപ്പിക്കരുത്. അപ്പോൾ അതുപോലെയുള്ള ശിക്ഷ അവന് കിട്ടണം. പരമാവധി ശിക്ഷ കിട്ടണം. വധശിക്ഷയിൽ കിട്ടേണ്ടത്. ഇനി ഒരു ഹിന്ദിക്കാരും ഇതുപോലെ ചെയ്യരുത്. 5 വയസ്സുകാരിയുടെ ചേതനയേറ്റ ശരീരം ആലുവ മാർക്കറ്റിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുമ്പോൾ അത് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ദൗർഭാഗ്യകരമായ വേദനാജനകമായ നിമിഷമെന്നായിരുന്നു ആലുവ മാർക്കറ്റിലെ തൊഴിലാളികൾ ഒന്നടങ്കം പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് പ്രതി അസ്ഫാക്കാലത്തിന് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ ലഭിക്കണമെന്ന് ഈ മാർക്കറ്റിലെ തൊഴിലാളികൾ ഒന്നടങ്കം ആവർത്തിക്കുന്നത്. ക്യാമറമാൻ ശരത്തമ്പാട്ട് കാവിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.